വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു കുറുവ സമീപം ചാലികത വനച്ചിയിൽ അജ്ജിയാണ് മരിച്ചത് കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് അതേസമയം റേഡിയോ കോളർ ഘടിപ്പിച്ച അപകടകാരിയായ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നതിനാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല കുറുവ കാടൻകൊല്ലി പയ്യമ്പുള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ ഇപ്പോൾ തുടരുകയാണ് മനു മാടപ്പാട്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മനു അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം അതിനപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായി ഒന്നിനു പിന്നാലെ ഒന്നായി ഈ വിധത്തിൽ വയനാടിനെ വലിയ തോതിലുള്ള ആശങ്കയിലാക്കിക്കൊണ്ട് വന്യമൃഗ ശല്യം തുടരുകയാണ് ഇപ്പോൾ ഉണ്ടായ സംഭവം തന്നെ ഈ വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാതെ ആനയുടെ മുന്നിൽ വന്നു പെട്ടതാണ് ആ ദൃശ്യങ്ങൾ തന്നെയും ഒരു വിഷയമാണ് ഏറെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് കാരണം വയനാട് നേരിടുന്നത് തുടർച്ചയായ വന്യമൃഗ ആക്രമണം പല ഘട്ടങ്ങളിലായി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്നതിപ്പോൾ വീണ്ടും ഒരു ജീവൻ എടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു മോഴയാന ഈ ആന ഇത് ഇറങ്ങി ജനവാസ മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയ ആനയാണ് അവിടെ കർണാടക വനംവകുപ്പ് ഇതിനെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് കയറ്റിപ്പെട്ടതാണ് ആ ആന ഇപ്പോൾ കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്ക് എത്തുകയും നാട്ടിലിറങ്ങി ഒരു മനുഷ്യ ജീവൻ ജീവനെടുക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത് ട്രാക്ടർ ഡ്രൈവറായ പനച്ചീൽ അജി എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് മാനന്തവാടിക്ക് സമീപം ചാലിഗദ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഇത് മാനന്തവാടി നഗരസഭയുടെ ഡിവിഷനിൽപ്പെട്ട പ്രദേശമാണ് അതായത് ഏറ്റവും ആളുകൾ തെങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇങ്ങനെ വന്യമൃഗങ്ങൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് നഗരസഭകളിലേക്ക് അടക്കം ഇറങ്ങാൻ തുടങ്ങുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു സ്ഥിതിയിലൂടെ വയനാട് കടന്നു പോകുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ് അതിലേറെ ഗൗരവതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് കാരണം ഒരു വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും അതായത് ആ ഒരു ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് കാരണം ആ വീട്ടുമുറ്റത്ത് അത്രയധികം കുട്ടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ പല വഴിക്ക് ചിതറി ഓടുകയായിരുന്നു അതിനിടയിൽ ഈ മനുഷ്യൻ ഓടുകയും അദ്ദേഹം അവിടെ വീണ് കുടുങ്ങിപ്പോവുകയും ആന കൊലപ്പെടുത്തുകയുമായിരുന്നു അങ്ങനെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം വീട്ടുമുറ്റത്ത് വച്ച് ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും മലയോര ജനത വലിയ പ്രതിഷേധത്തിലേക്ക് പോകും അത് സ്വാഭാവികമാണ് കാരണം അവരുടെ ജീവനും സ്വത്തിനും ആശങ്ക സുരക്ഷയില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആശങ്കയുടെ മൂലം യിൽ നിൽക്കുമ്പോൾ അവർ ആ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ് മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം ആ രീതിയിൽ നടക്കുന്നു എന്നാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞത് നേരത്തെ വനമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമുണ്ട് അത് സ്വാഭാവികമായിട്ടും അതുണ്ടാകും കാരണം മനുഷ്യരുടെ അവരുടെ ആശങ്കകൾ വരുമ്പോൾ അവർ പ്രതിഷേധിക്കും നമ്മൾ അതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് കാര്യമില്ല പക്ഷേ സർക്കാർ ഏറ്റവും ഗൗരവതരമായ രീതിയിൽ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ആദ്യ പരിഗണന എന്ന് പറയുന്നത് എങ്ങനെയും ആനയെ കാട്ടിലേക്ക് തിരികെ കയറ്റുകൾ അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വനവാസ വനമേഖലയുടെ അരികിലാണ് നിൽക്കുന്നത് പക്ഷേ ആ വനമേഖല എന്ന് പറയുന്നത് മാനന്തവാടി നഗരസഭയിൽ തന്നെ ഉള്ളതാണ് അതാണ് അതിന്റെ ഒരു പ്രശ്നം നഗരസഭയുടെ പരിധിയിൽ തന്നെ വരുന്ന ഒരു വനമേഖലയാണ് അപ്പോൾ സ്വാഭാവികമായും അതിനോട് ചേർന്ന് ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ വനമേഖല പോലും ജനവാസ കേന്ദ്രങ്ങൾക്ക് തൊട്ടരികിൽ തന്നെയാണ് ആന ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അതാണ് ഇതിനകത്തൊരു പ്രശ്നവും അപ്പോൾ എങ്ങനെയും ആനയെ വിടുക അല്ലെങ്കിൽ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വനംവകുപ്പിൻ്റെ മുൻപിലുള്ള അതിൻ്റെ തുടർ നടപടികൾ അവർ അത് ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മയക്കുവെടി വയ്ക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആലോചനകളിലാണ് വരികയുള്ളൂ കാരണം അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണ്ണമാണ് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇനി ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ആനയ ജനവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാതെ അല്ലെങ്കിൽ

പക്ഷേ അത് നാട്ടിലോട്ട് ഇറങ്ങി വരുന്ന സാഹചര്യം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ അവിടുന്ന് അനൂപൊക്കെ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ടായിരുന്നു ഇത് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വരുമ്പോൾ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഇത് റേഡിയോ കോളറുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്